പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ വിറക് വറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിറക് വറുക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്റെ ജീവിതത്തിൽ ഒരു നിരാശ വന്നു. ആ നിരാശ വരാനുള്ള കാരണം താൻ ഇങ്ങനെ ചിന്തിക്കുക, ദൈവമേ എനിക്ക് ഇത്രയും പ്രായമായി, എന്നാൽ കഷ്ടപ്പാടുകൾക്കാണ് ഒരു കുറവും ഇല്ല, എന്തോ ഒരു ജീവിതമായത് എന്നൊക്കെ ചിന്തിച്ച് താൻ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ അങ്ങ് മരിച്ചാ മതിയായിരുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്റെ തലയിൽ എടുത്തു വെച്ച ആ വിറക് കെട്ടിട്ട് ദൂരേക്ക് എറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ മരണദൂതൻ വന്നെന്നാ പറയുന്നത്. മരണദൂതൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്നെ വിളിച്ചായിരുന്നോ, മരിക്കണമെന്നോ മറ്റോ പറയുന്നത് കേട്ടായിരുന്നു. അയ്യോ അതിനല്ല വിളിച്ചത്, കാരണം ആ വിറകൊന്ന് എടുത്തു തന്നാ മതി, തലയിലോട്ടൊന്ന് വെച്ചു തരാനായിട്ടെ, ഒന്ന് സഹായിച്ചാ മതി, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. അപ്പൊ ശരിക്കും ഒരു കാര്യം വ്യക്തമാണ്, ഈ മരിച്ചാ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നവര് മരിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ആ നിരാശയുടെ ആധിക്യം അങ്ങോട്ട് വരുമ്പോ അറിയാതെ വായി നിങ്ങൾ വന്നു പോകുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ നിരാശപ്പെട്ടും വിഷമിച്ച് ജീവിക്കാനുള്ളതാണോ നമ്മുടെ ഈ ആയുസ്? ഇതുവരെ നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ, ഒരു ദിവസവും കൂടെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവത്തിന്റെ പദ്ധതി ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിറവേറാനുണ്ടെന്ന് പൗലോസ് പറഞ്ഞു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും എടുത്ത് മാറ്റിവെക്ക്, എന്നിട്ട് കർത്താവിനോട് പറ, ഈ ഒരു ദിവസം നീ എനിക്ക് ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ നീ ഇവിടുന്ന് ബലപ്പെടുത്തണേ കർത്താവേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ, അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവേഷ്ടം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന സകല നിരാശകളെയും മാറ്റണമേ കർത്താവേ, സകല ഭാരങ്ങളെയും കർത്താവേ നിന്ന് മാറ്റുമാറാകണം. ഇങ്ങനെ നിരാശപ്പെട്ടും വേദനപ്പെട്ടും ജീവിതം കഴിക്കാതെ കർത്താവേ, അങ്ങയുടെ പദ്ധതികൾ എന്താണ് ഞങ്ങളെ കുറിച്ച്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, നീ അതിനായി ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.